യുക്രൈനിലെ മഹാനഗരങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ സുരക്ഷിതരായി തിരികെത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഓപ്പറേഷൻ ഗംഗ അവസാനഘട്ടത്തിലാണ്. വെള്ളവും ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നുമില്ലാതെ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടന്ന 20,000 ആളുകളെയാണ് ഇന്ത്യ ഇതുവരെ തിരികെത്തിച്ചത്. ഇതുകൂടാതെ നേപ്പാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളെയും കേന്ദ്ര സർക്കാർ തിരികെത്തിച്ചിരുന്നു. യുക്രൈൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ ഇത്രയും വേഗത്തിൽ തിരികെത്തിക്കാൻ ആസൂത്രണം നടത്തി അത് പ്രാവർത്തികമാക്കിയ നരേന്ദ്രമോദിയുടെ മാസ്റ്റർ ബ്രെയിനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. UK, US ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇടപെട്ടിട്ടും നിലപാടിൽ മാറ്റം വരുത്താതിരുന്ന പുടിൻ മോദിയുടെ ഒറ്റ ഫോൺ കോളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി മറ്റൊരു ഫോൺ കോൾ നടത്തിയതോടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും വഴങ്ങി. ലോകരാജ്യങ്ങളെ കൊണ്ട് സാധിക്കാതിരുന്ന എന്ത് വിദ്യയാണ് മോദി കാണിച്ചതെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഇതിന് ഉത്തരവും ജനങ്ങൾ തന്നെ നൽകുന്നു. ഇതാണ് മോദി മാജിക്. യൂറോപ്പും അമേരിക്കയും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ മാത്രം എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നു. കാരണം കേന്ദ്ര സർക്കാരിനറിയാം യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് എന്തിനേക്കാളും വിലയെന്ന്. ഒപ്പം റഷ്യയോടുള്ള ചരിത്രപരമായ ബന്ധവും ഈ തീരുമാനത്തെ സ്വാധീനിച്ചു. February 24 റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. അന്നു മുതൽ ഇന്ത്യ ശരവേഗത്തിലാണ് നീക്കങ്ങൾ നടത്തിയത്. സ്വന്തം നാട്ടുകാരെ തിരികെത്തിക്കാൻ ലോകരാജ്യങ്ങൾ മടിച്ചു നിന്നപ്പോൾ ഇന്ത്യ അതിന് മുൻകൈയെടുത്തു. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി 3 തവണയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി 2 തവണയുമാണ് മോദി സംസാരിച്ചത്. തിങ്കളാഴ്ച 50 മിനിറ്റാണ് പുടിനുമായി അദ്ദേഹം ചർച്ച നടത്തിയത്. സെലൻസ്കിയുമായി 35 മിനിറ്റ് സംസാരിച്ചു. ഈ ചർച്ചകളിലെല്ലാം മോദി മികച്ച മധ്യസ്ഥനായാണ് പ്രവർത്തിച്ചത്. റഷ്യയും യുക്രൈനും സമാധാന ചർച്ച നടത്തിയാൽ മാത്രമേ ഇതിനൊരു അവസാനം കാണാൻ സാധിക്കൂന്ന് ഉപദേശം നൽകിയതും മോദിയാണ്. റഷ്യയും യുക്രൈനും നാറ്റോ സഖ്യവുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമുള്ളതിനാൽ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നരേന്ദ്രമോദിക്ക് നിർണായക പങ്കുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ യുക്രൈനോട് ആവശ്യപ്പെട്ടതും മോദിയാണ്. രക്ഷാപ്രവർത്തനത്തിനായി മാനുഷിക ഇടനാഴികളും യുക്രൈനിൽ ആരംഭിച്ചു. രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കുന്നുണ്ടെന്നാണ് UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ പറഞ്ഞത്. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ യുക്രൈനിൽ താമസിക്കുന്ന വിദേശികളെ സുരക്ഷിതരാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് മോദി ലോകരാജ്യങ്ങളുമായി ചർച്ച ചെയ്തത്. യുക്രൈനിൽ നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കില്ലെന്ന് വ്യക്തമായതോടെ അതിർത്തി രാജ്യങ്ങളിൽ എത്തിച്ചാണ് ഇന്ത്യ രക്ഷാദൌത്യം നടത്തിയത്. ഇതിനായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക യാത്രാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു. ഇന്ത്യൻ വ്യോമസേനയും മറ്റ് വിമാന കമ്പനികളും ഒന്നിച്ച് പ്രവർത്തിച്ച് ആളുകളെ നാട്ടിലെത്തിച്ചു. ഇന്ത്യൻ പതാക ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ആളുകൾ ഉക്രൈൻ അതിർത്തി കടന്നത്. ഇന്ത്യക്കാരെ മാത്രമല്ല പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ആളുകളെയും കേന്ദ്ര സർക്കാർ മറന്നില്ല. അയൽ രാജ്യങ്ങളിലെ നിരവധി പേരെയാണ് ഇന്ത്യ രക്ഷിച്ചത്. ഇതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. യുദ്ധരംഗത്തു നിന്ന് സ്വന്തം പൗരന്മാരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ. നിങ്ങൾ ചൊവ്വയിൽ കുടുങ്ങിയാലും രക്ഷിക്കാൻ ഇന്ത്യൻ എംബസി എത്തുമെന്ന് മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് പറഞ്ഞത് അക്ഷരം പ്രതി നടപ്പാക്കുകയായിരുന്നു രാജ്യം. മനുഷ്യൻ മീഡിയ.